സുഖമാണല്ലോ, എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ബ്യൂട്ടി ടിപ്പായിട്ടോ, കുറെ ദിവസമായി നമ്മൾ ബ്യൂട്ടി ടിപ്പ് ചെയ്തിട്ട് ഇന്നൊരു ബ്യൂട്ടി ടിപ്പ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച്, വേറെ ഒന്നുമല്ല, ഈസി ആയിട്ട് നമ്മളുടെ മുഖത്ത് വരുന്ന ബ്ലാക്ക് മാർക്കുകളിൽ നമ്മുടെ കണ്ണിനടി വരുന്ന കറുപ്പ് നിറമൊക്കെ എങ്ങനെ റിമൂവ് ചെയ്യാമെന്നൊരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പൊ നമുക്ക് അതിന് എന്തെല്ലാം സാധനങ്ങളാണ് വേണ്ടുന്നത്, അതെങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. അതിനു വേണ്ടിയിട്ട് ഞാനൊരു ബീട്രൂട്ടിന്റെ ഒരു സ്ലൈസ് എടുത്തിട്ടുണ്ട്. ബീട്രൂട്ട് ഞാൻ ഇതിങ്ങനെ റൗണ്ട് ആയിട്ട് കട്ട് ചെയ്തതാണ് കേട്ടോ. ഇത് വെച്ചിട്ട് നമ്മളുടെ മുഖം ഇതുപോലെ നന്നായിട്ട് സ്ക്രബ് ചെയ്യണം. ഇതിങ്ങനെ സ്ക്രബ് ചെയ്യുന്ന സമയത്താണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ മുഖത്ത് എന്തെങ്കിലും ഡെഡ് സ്കിൻ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് റിമൂവ് ആവും. അതിനു വേണ്ടിയിട്ടാണ് ഈ ബീട്രൂട്ടിന്റെ ഇത് വെച്ചിട്ട് ഇതുപോലെ സ്ക്രബ് ചെയ്യാൻ പറയുന്നത്. നമ്മൾ ഫസ്റ്റ് നമുക്ക് ഇത് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഡ്രൈ പോലെ തോന്നും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിങ്ങനെ സ്ക്രബ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഇതിനകത്ത് നിന്ന് ഈ ജ്യൂസ് ഇതുപോലെ ഈ മുഖത്തേക്ക് നമുക്ക് സ്പ്രെഡ് ആവും. അത് നിങ്ങൾ ആദ്യം ഫേസ് വാഷ് വെച്ച് ഫേസ് വാഷ് ചെയ്തിട്ട് വേണം ഇതുകൊണ്ട് ഇതുപോലെ സ്ക്രബ് ചെയ്യാൻ. അതുപോലെ തന്നെ നിങ്ങളുടെ കഴുത്തും ഇതുപോലെ സ്ക്രബ് ചെയ്യണം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുഖം വെളുത്തും കഴുത്ത് കറുത്തും ഇരിക്കും. സോ അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് മുഖത്തും കഴുത്തേലും ഒരുമിച്ച് വേണം നിങ്ങൾ സ്ക്രബ് ചെയ്യാൻ. നിങ്ങൾ ബീട്രൂട്ട് ഇത് ഇങ്ങനെ സ്ക്രബ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഫുള്ള് ഡ്രൈ ആയിട്ട് ഫീൽ ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഇതിലേക്ക് ഈ ബീട്രൂട്ടിന്റെ പീസ് മുക്കിയിട്ട് ഇതുപോലെ നമ്മളുടെ മുഖം നന്നായിട്ട് സ്ക്രബ് ചെയ്യണം. അപ്പൊ ഇത് ഞാൻ മുഖം നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്യട്ടെ. അപ്പൊ ഞാൻ മുഖം നന്നായിട്ട് സ്ക്രബ് ചെയ്തു. ഇനി എന്നാ ചെയ്യണം എന്ന് വെച്ചാൽ ഒരു നനഞ്ഞ ടവല് വെച്ചിട്ട് മുഖം നന്നായിട്ട് തുടച്ച് ക്ലീൻ ചെയ്യണം. അപ്പൊ ഞാൻ ഈ മുഖം വൃത്തിയായിട്ടൊന്ന് തുടക്കട്ടെ. കണ്ടില്ലേ എന്റെ മുഖം, ഇത് ബീട്രൂട്ട് അത് വെച്ചിട്ട് സ്ക്രബ് ചെയ്ത് കഴിഞ്ഞപ്പോ എന്റെ മുഖത്തെ ചേഞ്ചസ് കണ്ടോ. എന്റെ കൂട്ടുകാർക്ക് എന്റെ ചേഞ്ചസ് ഫീൽ ആവുന്നെന്ന് തോന്നുന്നു. കണ്ടില്ലേ. അത് കഴിഞ്ഞ് ഇനി എന്നാ ചെയ്യണം എന്ന് വെച്ചാല് ഞാനൊരു പ്ലാസ്റ്റിക് കണ്ടെയ്നർ എടുത്ത് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് അലോവേര ജെല്ലി ചേർത്ത് കൊടുത്തു. അതിന്റെ കൂടെ 1 ടീസ്പൂണ് ബീട്രൂട്ട് ജ്യൂസ് അത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഞാൻ ചെറിയൊരു കഷ്ണം ബീട്രൂട്ട് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചിട്ട് അത് അരിച്ചെടുത്തത് ഈ ജ്യൂസ്. ഞാൻ ഈ പ്ലാസ്റ്റിക് കണ്ടെയ്നർ എടുത്തതിന്റെ കാര്യം ഇത് നമ്മൾ ഇപ്പൊ യൂസ് ചെയ്തേ വെച്ച് നമുക്ക് ഇത് അടച്ച് വെച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിനകത്ത് വെച്ചേക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഈ പ്ലാസ്റ്റിക് കണ്ടെയ്നർ എടുത്തത്. കണ്ടില്ലേ അതിന്റെ കളർ കണ്ടോ, റെഡിഷ് കളറായി. നമ്മൾ ആ ജെല്ലിന്റെ കൂടെ ബീട്രൂട്ടും കൂടെ മിക്സ് ചെയ്തപ്പോൾ ബീട്രൂട്ടിന്റെ ഗുണങ്ങളെ കുറിച്ച് പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ, അത്ര നല്ല ഹെൽത്തി ആയിട്ടുള്ള സംഭവമാണ്. സ്കിന്നിനൊക്കെ ഏറ്റവും നല്ലതാണ് ബീട്രൂട്ട്. ഇത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് മുഖത്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മുഖത്ത് റിങ്കിൾസ് എല്ലാം മാറി നല്ല ഫേസ് നല്ല ഗ്ലോ ആവും. കണ്ടില്ലേ നല്ല കളർഫുൾ ആയിട്ടുള്ള സെറം നമ്മൾ ഉണ്ടാക്കിയത്. കണ്ടില്ലേ, ഇത് നിങ്ങൾ രാത്രിയിൽ കിടക്കുന്ന സമയത്ത് പുരട്ടിയിട്ട് കിടന്നു കഴിഞ്ഞാൽ കൊണ്ട് രാവിലെ എണ്ണീറ്റ് കഴുകി കളഞ്ഞാൽ മതി, നിങ്ങളുടെ മുഖത്തെ ചേഞ്ചസ് നിങ്ങൾക്ക് മനസ്സിലാവും. ഇല്ലെന്നുണ്ടെങ്കിൽ രാത്രിയിൽ ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു 2 അവേഴ്സ് വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ഒരു 1 അവർ 2 അവറോ നിങ്ങളുടെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് അങ്ങനെ വിട്ടാൽ മതി. അത് കഴിഞ്ഞ് ഡ്രൈ ആയി കഴിയുമ്പോൾ അത് നിങ്ങൾ തുടച്ചു കളഞ്ഞാൽ മതി. ഇപ്പം ഞാനിത് കുറച്ച് മുഖത്തൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ എത്ര കളർഫുൾ ആയിട്ടുണ്ടെന്ന്. കണ്ടില്ലേ എത്ര ഈസി ആയിട്ട് നമ്മൾ സെറം വീട്ടിൽ ഉണ്ടാക്കിയെന്നുണ്ടല്ലേ. അപ്പൊ എന്റെ കൂട്ടുകാർക്ക് ഇന്ന് ഞാൻ ഈ ഷെയർ ചെയ്ത എന്റെ ഈ ബ്യൂട്ടി ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, വാല്യുബിൾ കമന്റ്സ് ഇടുക. അപ്പൊ നാളെ നമ്മൾ പുതിയ വീഡിയോ പുതിയ ടിപ്പും വ്ലോഗും ആയിട്ടൊക്കെ നാളെ നമ്മൾ വീണ്ടും കാണും വരെ. ബൈ.